ശതമാനത്തോളം വോട്ട് കുറഞ്ഞു മണ്ഡലത്തിൽ. എന്താണ് അവിടെ സംഭവിച്ചത്? വയനാട് തെരഞ്ഞെടുപ്പിന്റെ നില അങ്ങനെ വിശകലനം ചെയ്യാൻ പറ്റുന്നതല്ല. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ അഭിമുഖീകരിക്കുന്നത് ഒരു തോൽക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ വോട്ടർമാർ വോട്ട് ചെയ്ത് വന്ന സമയത്ത് വോട്ടിങ്ങിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വയനാട് മണ്ഡലത്തിലെ ഇലക്ഷൻ്റെ ഒരു ചരിത്രം, ഈ സമീപകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ രാഹുൽ ഗാന്ധി ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ടിനേക്കാളും കുറഞ്ഞ വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്, പോളിങ്ങിൽ കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഇതിന് ഇടവന്ന സാഹചര്യം എന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്നിട്ട് മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഈ പോളിങ്ങിൻ്റെ നില വെച്ചുകൊണ്ട് എന്താണ് ഓരോ സ്ഥലത്തുള്ള യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് വിശകലനം ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇക്കാര്യത്തിൽ CPM CPM തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതെ, പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അത് CPM പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. ബിനോയ് വിശ്വവും ആ കാര്യങ്ങൾ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇന്നലെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് മാത്രമല്ല, വയനാട്, പാലക്കാട്, ചേലക്കര ഈ മൂന്ന് മണ്ഡലങ്ങളെയും, വയനാട് പാർലമെൻറ് മണ്ഡലം, പാലക്കാട് അസംബ്ലി മണ്ഡലം, ചേലക്കര അസംബ്ലി മണ്ഡലം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധന ഈ കാര്യത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് തന്നെയാണ് മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ സ്വീകരിക്കുക. അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ അതൊരു നല്ല സമീപനം അംഗീകരിക്കാറുണ്ട്. ഇണ്ടായിട്ടില്ലല്ലോ വയനാട്ടിൽ. അതെങ്ങനെയാണ് അങ്ങനെ തോന്നുക? വയനാട്ടില് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ട് കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി തന്നെ ക്യാമ്പയിനിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ മൊബിലൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി അതാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ വയനാട് മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി. മൂന്ന് തെരഞ്ഞെടുപ്പ് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് മൂന്ന് തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അതിൻ്റെയൊക്കെ പ്രത്യേകത വയനാട് മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ എല്ലാ നിലയും രാഷ്ട്രീയമായി ഞങ്ങൾ പരിശോധിച്ച് എവിടെയെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടോ, എന്താണ് നമുക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്, ഇതിൻ്റെ എല്ലാ വശങ്ങളും വയനാട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി പൊതുവെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. എല്ലാ പാർട്ടികളും ഇത് സംബന്ധിച്ചുള്ള പരിശോധന